ഹൈ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ടെക്സ് ഫാബ്. ഈ ക്ലാസ്സിൽ നമ്മളൊരു പുതിയ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ പേര് പേഴ്സ്പെക്റ്റീവ് പ്രൊജക്ഷൻ അല്ലെങ്കിൽ പേഴ്സ്പെക്റ്റീവ് വ്യൂ എന്നതാണ്. പേഴ്സ്പെക്റ്റീവ് പ്രൊജക്ഷൻ അല്ലെങ്കിൽ പേഴ്സ്പെക്റ്റീവ് വ്യൂ എന്താണെന്നാൽ, അതൊരു പിക്ടോറിയൽ ടൈപ്പ് ഓഫ് റെപ്രസെൻറ്റേഷൻ ആണ്. ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ച ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന ചാപ്റ്ററിലും പറയുന്നത് ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ എന്നായിരുന്നു. ബട്ട് അതിൻ്റെ ഡിഫറൻസ് എന്താണെന്നാൽ, ഐസോമെട്രിക് പ്രൊജക്ഷൻ ഒരു പെർട്ടിക്കുലർ വ്യൂവിൽ നിന്ന് മാത്രം നോക്കിക്കാണുന്ന ഒരു ഇമേജാണ്. ആൻഡ് പേഴ്സ്പെക്റ്റീവ് വ്യൂവിൽ നമുക്ക് മറ്റേത് ആംഗിളിൽ നിന്ന് വേണമെങ്കിലും ഏത് ഹൈറ്റിൽ നിന്ന് വേണമെങ്കിലും നോക്കുമ്പോൾ കിട്ടുന്ന വ്യൂവിൽ ആ ഒബ്ജക്റ്റിനെ വരയ്ക്കാൻ കഴിയും. രണ്ടാമത്തെ കാര്യം, ഇറ്റ് ഈസ് മോർ റിയലിസ്റ്റിക് ദാൻ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആൻഡ് ഇറ്റ് വിൽ ജസ്റ്റ് ലുക്ക് ലൈക്ക് എ ഫോട്ടോഗ്രാഫ്. സോ നമുക്കതിൻ്റെ ബേസിക്സിലേക്ക് പോകാം. പേഴ്സ്പെക്റ്റീവ് പ്രൊജക്ഷൻ പഠിക്കുമ്പോൾ പുതിയതായിട്ട് നമുക്ക് കുറച്ച് ടെർമിനോളജീസ് പഠിക്കാനായിട്ടുണ്ട്. അതായത്, ആദ്യമായി നമുക്കൊരു പ്ലെയിൻ കൺസിഡർ ചെയ്യാം. ദിസ് ഈസ് എ ഹൊറിസോണ്ടൽ പ്ലെയിൻ. സോ ദിസ് പ്ലെയിൻ ഈസ് ഓൾവേസ് കോൾഡ് ഗ്രൗണ്ട് പ്ലെയിൻ. ഗ്രൗണ്ട് പ്ലെയിൻ എന്നാണ് ഇതിനെ പറയുന്നത്. ഇപ്പോൾ ഒരു ഓബ്ജക്റ്റ് ഇവിടെ ഇരിപ്പുണ്ട് എന്ന് വിചാരിക്കുക. ദിസ് ഈസ് അൻ ഓബ്ജക്റ്റ് ആൻഡ് എ വ്യൂവർ ഈസ് സ്റ്റാൻഡിങ് ഹിയർ. അതായത്, ഒരു ഒബ്സർവർ ഇവിടെ നിൽക്കുന്നു. ഇയാളെ നമ്മൾ ഒബ്സർവർ എന്ന് വിളിക്കും. ഇതിനെ നോക്കുന്നത് ഈ ഒബ്സർവറാണ്. ഈ നിൽക്കുന്ന ഒബ്സർവറിൻ്റെയും ഈ കാണുന്ന ഒബ്ജക്റ്റിൻ്റെയും ഇടയ്ക്ക് നമ്മളൊരു സ്ക്രീൻ വയ്ക്കും. ആ സ്ക്രീൻ ഒരു വെർട്ടിക്കലായിട്ടുള്ള ഒരു പ്ലെയിൻ ആയിരിക്കും. അതിനെ നമ്മൾ പറയുന്നത് പിക്ചർ പ്ലെയിൻ എന്നാണ്. അതിനെ വെർട്ടിക്കൽ പ്ലെയിൻ എന്നല്ല പറയുന്നത്, പിക്ചർ പ്ലെയിൻ എന്നാണ്. സോ പിക്ചർ പ്ലെയിൻ നിൽക്കുന്നത് ഓബ്ജക്റ്റിൻ്റെയും ഒബ്സർവറിൻ്റെയും ഇടയ്ക്കായിരിക്കും സാധാരണഗതിയിൽ. സോ ഈ പിക്ചർ പ്ലെയിൻ ഇവിടെ ഗ്രൗണ്ട് ലൈനിൽ വന്ന് ടച്ച് ചെയ്യുന്ന സ്ഥലത്ത് ഒരു ലൈൻ ക്രിയേറ്റ് ആവും. ദാറ്റ് ലൈൻ യു ക്യാൻ കോൾ ആസ് ഗ്രൗണ്ട് ലൈൻ. ഗ്രൗണ്ട് പ്ലെയിൻ വന്ന് പിക്ചർ പ്ലെയിനിൽ കട്ട് ചെയ്യുന്ന പോയിൻറ്റിനെ ഗ്രൗണ്ട് ലൈൻ എന്ന് പറയും, അല്ലെങ്കിൽ ജി എൽ എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. സോ ഇവിടെ നിന്നും ഈ ആളിങ്ങോട്ട് നോക്കുകയാണ്, ഈ ഒബ്ജക്റ്റിലേക്ക് നോക്കുകയാണ്. അപ്പോൾ കണ്ണിൽ നിന്നും വിഷ്വൽ റേസ് ഇങ്ങോട്ട് പാസ്സാവും. അങ്ങനെ പാസ്സാവുന്ന സമയത്ത് ഈ കാണുന്ന ഏരിയയിലായിരിക്കും ഈ ഒബ്ജക്റ്റ് ഈ പിക്ചർ പ്ലെയിനിൽ കട്ടാവുന്നത്. അപ്പോൾ അവിടെ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഇതായിരിക്കും ഇതിൻ്റെ ഐസോമെട്രിക് വ്യൂ എന്ന് പറയുന്നത്. അതായത്, ഒബ്സർവർ ഒബ്ജക്റ്റിനെ നോക്കുമ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ നിൽക്കുന്ന പിക്ചർ പ്ലെയിന് കിട്ടുന്ന ഇമേജിനെയാണ് നമ്മൾ പേഴ്സ്പെക്റ്റീവ് വ്യൂ എന്ന് പറയുന്നത്. അത് ഈ ആൾ വേറൊരു ഡയറക്ഷനിൽ നിന്നാണ് നോക്കുന്നതെങ്കിൽ ഇതിൻ്റെ സൈസും ഷേപ്പും ഡിഫറൻ്റ് ആയിരിക്കും. സോ നമുക്കിവിടെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ടുണ്ട്. അതായത്, ഈ കാണുന്ന ആളിൻ്റെ കണ്ണിനെ നമുക്ക് സ്റ്റേഷൻ പോയിൻ്റ് എന്ന് പറയാം. അതായത്, ഏത് പോയിൻ്റിൽ നിന്നാണോ നോക്കുന്നത് ആ പോയിൻറ്റിനെ സ്റ്റേഷൻ പോയിൻ്റ് അല്ലെങ്കിൽ ഐ എന്ന് നമുക്ക് പറയാം, എസ് പി. സോ ഈ സ്റ്റേഷൻ പോയിൻ്റ് ഉൾപ്പെടുന്ന ഒരു പ്ലെയിൻ, ഈ രണ്ട് പ്ലെയിനും പേർപെൻഡിക്കുലറായിട്ട്, രണ്ട് പ്ലെയിൻ എന്നാൽ ഏതൊക്കെയാണ്, ഗ്രൗണ്ട് പ്ലെയിനും അതുപോലെ പിക്ചർ പ്ലെയിനും, ഇത് രണ്ടിനും കൂടി പേർപെൻഡിക്കുലറായിട്ട് ഒരു പ്ലെയിൻ ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് സെൻട്രൽ പ്ലെയിൻ എന്ന് പറയാം. അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ഈ സെൻട്രൽ പ്ലെയിനിൽ എവിടെയോ ആയിരിക്കും സാധാരണ സ്റ്റേഷൻ പോയിൻ്റ് വരുന്നത്. ഇപ്പോൾ ഈ കേസിൽ ഇതാണ് സ്റ്റേഷൻ പോയിൻ്റ്. അപ്പോൾ എന്തായാലും സെൻട്രൽ പ്ലെയിനകത്ത് തന്നെ ആയിരിക്കും സ്റ്റേഷൻ പോയിൻറ്സ് വരേണ്ടത്. സോ ഈ സെൻട്രൽ പ്ലെയിൻ ഇതിനകത്ത് കട്ടാകുന്ന ഒരു ലൈനുണ്ട്. അതായത്, ഈ രണ്ട് പ്ലെയിനിലും ചേർത്ത് കട്ടാകുന്ന ഒരു ലൈനുണ്ട്. ആ ലൈനിനെ നമുക്ക് സെൻട്രൽ ലൈൻ എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ സെൻട്രൽ പ്ലെയിൻ അല്ല, ഇതിനെ നമുക്ക് സെൻട്രൽ ലൈൻ എന്നാണ് പറയാൻ കഴിയുന്നത്. ഈ സെൻട്രൽ ലൈനിനകത്തായിരിക്കും ഈ എസ് പിയുടെ ഫ്രണ്ട് വ്യൂവും എസ് പിയുടെ ടോപ്പ് വ്യൂവും വരുന്നത്. അതായത്, സ്റ്റേഷൻ പോയിൻറ്റിൻ്റെ ഫ്രണ്ട് വ്യൂവും സ്റ്റേഷൻ പോയിൻറ്റിൻ്റെ ടോപ്പ് വ്യൂവും വരുന്നത്. ഇനി മറ്റൊരു ടെർമിനോളജി എന്ന് പറയുന്നത് ഹൊറൈസോൺ പ്ലെയിൻ ആണ്. അതായത്, ഈ കാണുന്ന ഐ ലെവൽ, ഈ ഐ ലെവലിൽ തന്നെ വെച്ചുകൊണ്ട് ഹൊറിസോണ്ടലായിട്ടൊരു പ്ലെയിൻ വരച്ചു കഴിഞ്ഞാൽ, ഈ ഗ്രൗണ്ട് പ്ലെയിനിന് പാരലായിട്ട് ഒരു പ്ലെയിൻ വരച്ചു കഴിഞ്ഞാൽ ആ പ്ലെയിനിനെ പറയുന്നതാണ് ഹൊറൈസോൺ പ്ലെയിൻ. സോ ഈ ഹൊറൈസോൺ പ്ലെയിൻ വന്ന് പിക്ചർ പ്ലെയിന് മീറ്റ് ചെയ്യുന്ന ഒരു ലൈനുണ്ട്. ദാറ്റ് ലൈൻ ഈസ് കോൾഡ് ഹൊറൈസോൺ ലൈൻ. ഈ ഹൊറൈസോൺ പ്ലെയിൻ എന്നത് ഹൊറൈസോൺ ലൈനായി മാറും ഇവിടെ ഒരു ലൈൻ മാത്രം എടുക്കുന്ന സമയത്ത്. സോ ഇത്രയും ടെർമിനോളജീസ് ആണ് നമ്മൾ പേഴ്സ്പെക്റ്റീവ് വ്യൂവിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത്. സോ വി വിൽ ഗോ ടു എ ക്വസ്റ്റ്യൻ. എ സ്ക്വയർ പ്രിസം ഓഫ് 30 mm സൈഡ് ആൻഡ് 50 mm ലെങ്ത് ഈസ് ലൈയിങ് ഓൺ ദ ഗ്രൗണ്ട് പ്ലെയിൻ ഓൺ വൺ ഓഫ് ഇറ്റ്സ് റെക്ടാങ്കുലർ ഫേസസ് ഇൻ സച്ച് എ വേ ദാറ്റ് വൺ ഓഫ് ഇറ്റ്സ് സ്ക്വയർ ഫേസസ് ഈസ് പാരലൽ ടു ആൻഡ് 10 mm ബിഹൈൻഡ് ദ പിക്ചർ പ്ലെയിൻ. ദ സ്റ്റേഷൻ പോയിൻ്റ് ഈസ് ലൊക്കേറ്റഡ് 60 mm ഇൻ ഫ്രണ്ട് ഓഫ് ദ പിക്ചർ പ്ലെയിൻ ആൻഡ് 40 mm എബവ് ദ ഗ്രൗണ്ട് പ്ലെയിൻ. ദ സെൻട്രൽ പ്ലെയിൻ ഈസ് 50 mm എവേ ഫ്രം the axis of the prism towards the left. Draw the perspective view of the prism. ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ സ്ക്വയർ പ്രിസമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഈ സ്ക്വയർ പ്രിസം 30 mm സൈഡും 50 mm ലെങ്തുമാണ്. ബട്ട് ഇവിടെ ഒരു ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലൈയിങ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് റെക്ടാങ്കുലർ ഫേസസ് ഓൺ ദ ഗ്രൗണ്ട് പ്ലെയിൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം ആക്സിസ് പെർപെൻഡിക്കുലർ ടു വി പി കണ്ടീഷൻ ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം ഫ്രണ്ട് വ്യൂവിൽ വരുന്നത് സ്ക്വയറും ടോപ്പ് വ്യൂവിൽ വരുന്നത് റെക്ടാങ്കിളും ആയിരിക്കും. ബട്ട് ഇവിടെ ഒരു ചെറിയ വ്യത്യാസം എന്താന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ദ ഈ ലൈനാണ്, അതായത് ഗ്രൗണ്ട് ലൈൻ. ഗ്രൗണ്ട് ലൈൻ എന്താണെന്ന് നമുക്കറിയാം, അതായത് പിക്ചർ പ്ലെയിനിൽ ഗ്രൗണ്ട് പ്ലെയിൻ മീറ്റ് ചെയ്യുന്ന ലൈനാണ് ഗ്രൗണ്ട് ലൈൻ. സോ അടുത്തതായിട്ട് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഈ കാണുന്ന പിക്ചർ പ്ലെയിനിൻ്റെ ലൈനാണ്. ഈ ലൈനിനെ നമുക്ക് പിക്ചർ പ്ലെയിൻ എന്ന് പറയാം. അത് ഗ്രൗണ്ട് ലൈനിൽ നിന്ന് ഒരു കൺസിഡറബിൾ ഡിസ്റ്റൻസ് എടുത്താണ് വരയ്ക്കുന്നത്. അത് എത്ര ഡിസ്റ്റൻസാണ് എടുക്കേണ്ടതെന്ന് ഈ പ്രോബ്ലം പഠിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് തേർഡ് ആംഗിൾ പ്രൊജക്ഷനാണ്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനേക്കാളും സ്പേസ് സേവ് ചെയ്യാൻ പറ്റുന്നത് തേർഡ് ആംഗിൾ പ്രൊജക്ഷനിലാണ്. തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് തേർഡ് ക്വാഡ്രന്റിൽ ഇരിക്കുന്നതായിട്ട് വേണം അസ്യൂം ചെയ്യാൻ. അതായത് നമ്മൾ വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ താഴെ വരും, ടോപ്പ് വ്യൂ മുകളിലും വരും. ഇപ്പോൾ ഇവിടുത്തെ ഫ്രണ്ട് വ്യൂ എന്നത് നമുക്കറിയാം ഒരു സ്ക്വയർ ആണെന്ന് നേരത്തെ പറഞ്ഞു. സോ എ ഡാഷ് ബി ഡാഷ് സി ഡാഷ് ഡി ഡാഷ് എന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ കാണാൻ പറ്റുന്ന പോയിൻ്റ്സും അതിൻ്റെ നേരെ ബാക്കിൽ പി ഡാഷ് ക്യൂ ഡാഷ് ആർ ഡാഷ് എസ് ഡാഷ് എന്ന കോർണർ പോയിൻ്റ്സും ഉണ്ട്. സോ ഇതിനെ നമുക്കിതിൻ്റെ ടോപ്പ് വ്യൂ വരയ്ക്കാനായിട്ട് ഇതിനെ മുകളിലേക്കാണ് എടുക്കേണ്ടത്. സോ ഇവിടെ ടോപ്പ് വ്യൂ നമുക്ക് കിട്ടും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ടോപ്പ് വ്യൂവിലെ ഈ ഫ്രണ്ടിൽ കാണുന്ന ലൈൻ, അതായത് ഈ സ്ക്വയർ ഫേസ് 10 mm ബിഹൈൻഡ് ദ പിക്ചർ പ്ലെയിൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് പിക്ചർ പ്ലെയിനിൽ നിന്നും 10 mm ബാക്കിലായിട്ട് വേണം ഈ പോയിൻ്റ് എടുക്കാൻ. സോ സാധാരണ നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്ന പ്രോബ്ലംസിൽ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ മുകളിലും ടോപ്പ് വ്യൂ താഴെയാണ് വരുന്നത്. ബട്ട് ഈ കേസിൽ എ ഡാഷ് ബി ഡാഷ് എന്നൊക്കെ വരുന്ന ഫ്രണ്ട് വ്യൂ താഴെ വരികയും അതുപോലെ ടോപ്പ് വ്യൂ മുകളിൽ വരികയാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഇത് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ്. ഇനി നമുക്ക് ഈ മെത്തേഡിലേക്ക് കടക്കാം. വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ആക്സിസിൽ നിന്നും 50 mm ലെഫ്റ്റിലേക്കാണ് സെൻട്രൽ പ്ലെയിൻ എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് വരച്ച് അതിൻ്റെ ഫ്രണ്ടും ടോപ്പും വ്യൂവും വരച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നമ്മൾ എടുക്കേണ്ടത് സെൻട്രൽ പ്ലെയിൻ എവിടെയാണ് എന്ന് നോക്കണം. അതായത് 50 mm അവേ ഫ്രം ദ ആക്സിസ് ഓഫ് ദ പ്രിസം ടുവേഴ്സ് ദ ലെഫ്റ്റ്. ആക്സിസ് ഓഫ് ദ പ്രിസം ഇതാണ്. ഇതിൽ നിന്നും 50 ലെഫ്റ്റിലോട്ട് മെഷർ ചെയ്യുക, അവിടെ ഒരു ലൈൻ വരയ്ക്കുക. നമുക്കറിയാം സെൻട്രൽ ലൈനാണ് ഇവിടെ ഫോം ചെയ്യുന്നത് സെൻട്രൽ പ്ലെയിൻ്റെ ഭാഗത്ത്. അതായത് ഈ കാണുന്ന പിക്ചർ പ്ലെയിനിലും ഗ്രൗണ്ട് പ്ലെയിനിലും കട്ട് ചെയ്ത് പോകുന്നത് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കാൻ പറ്റും. ദാറ്റ് ഈസ് ദ സെൻട്രൽ ലൈൻ. ഈ സെൻട്രൽ ലൈൻ ഈ ആക്സിസിൽ നിന്നും 50 mm ടുവേഴ്സ് ദ ലെഫ്റ്റ് ആയിരിക്കും. ഇനി ഇതിനു മുമ്പുള്ള ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഈ എസ് പി അതായത് സ്റ്റേഷൻ പോയിൻ്റ് എന്നത് ഈ സി എല്ലിൽ തന്നെ ആയിരിക്കും. അപ്പോൾ എന്താണ് സ്റ്റേഷൻ പോയിൻറ്റിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സ്റ്റേഷൻ പോയിൻ്റ് ഈസ് ലൊക്കേറ്റഡ് 60 mm ഇൻ ഫ്രണ്ട് ഓഫ് ദ പിക്ചർ പ്ലെയിൻ. ഈ പിക്ചർ പ്ലെയിനിൽ നിന്നും അപ്പോൾ ഇവിടെ നിന്നും 60 mm താഴേക്ക് ഈ കാണുന്ന ലൈനിൽ തന്നെ ഒരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് പോയിൻ്റ് വിൽ ബി എസ് പി. എസ് പി ഈസ് ദ ടോപ്പ് വ്യൂ ഓഫ് ദ സെക്ഷൻ പ്ലെയിൻ. അതുപോലെ തന്നെ സെക്ഷൻ പ്ലെയിൻ്റെ ഫ്രണ്ട് വ്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ബാക്കി വായിച്ച് നോക്കുക 40 mm എബവ് ദ ഗ്രൗണ്ട് പ്ലെയിൻ. അപ്പോൾ ഈ ഗ്രൗണ്ട് പ്ലെയിനിൽ നിന്നും 40 mm മുകളിലേക്ക് എടുത്തുകൊണ്ടൊരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് പോയിൻ്റ് വിൽ ബി എസ് പി ഡാഷ്. എസ് പി ഡാഷ് ഈസ് ദ ഫ്രണ്ട് വ്യൂ ഓഫ് എസ് പി. സ്റ്റേഷൻ പോയിൻറ്റിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. അപ്പോൾ ഈ കാണുന്ന പിക്ചർ പ്ലെയിനിൽ നിന്നും 60 mm താഴെ എസ് പിയും ഇവിടെ നിന്നും 40 mm മുകളിൽ എസ് പി ഡാഷും കിട്ടും. ഇപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞൊരു കാര്യം ഇവിടെ ഒന്ന് ഓർക്കുക. അതായത് ഈ ഗ്രൗണ്ട് ലൈനിൽ നിന്നും പിക്ചർ പ്ലെയിൻ വരെ എത്ര ഡിസ്റ്റൻസ് എടുക്കണം എന്നത് ഇവിടെ രണ്ട് ഡിസ്റ്റൻസസും പ്ലസ് ഒരു 10 or 15 mm എക്സ്ട്രാ ഇട്ട് വേണം എടുക്കാൻ. എന്നാലേ നമുക്ക് സ്പേസ് കറക്റ്റായിട്ട് കൺസ്യൂം ചെയ്ത് വരയ്ക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കാണുന്ന എസ് പിയെ ഇവിടുത്തെ എല്ലാ പോയിൻറ്സുമായിട്ട് ജോയിൻ ചെയ്യുക. കാരണം ഇത് എസ് പി എന്ന് പറയുന്നത് സ്റ്റേഷൻ പോയിൻറ്റിൻ്റെ ടോപ്പ് വ്യൂ ആണ്. ടോപ്പ് വ്യൂവിൻ്റെ പോയിൻറ്റിനെ ഈ കാണുന്ന എല്ലാ ടോപ്പ് വ്യൂവിൻ്റെ കോർണർ പോയിൻറ്റ്സുമായിട്ട് ജോയിൻ ചെയ്യുക സ്ട്രൈറ്റ് ലൈൻസ് യൂസ് ചെയ്ത്. സോ ഈ പോയിൻറ്സിനെല്ലാം നമ്മൾ എസ് പിയിലേക്ക് വരച്ചു. അതുപോലെ തന്നെ ഈ ഫ്രണ്ട് വ്യൂവിൽ കാണുന്ന എല്ലാ പോയിൻറ്സിനെയും ഈ സ്റ്റേഷൻ പോയിൻറ്റിൻ്റെ ഫ്രണ്ട് വ്യൂ ആയ എസ് പി ഡാഷിലേക്ക് സ്ട്രൈറ്റ് ലൈൻസ് യൂസ് ചെയ്ത് വരയ്ക്കുക. സോ ഇവിടെ നമുക്കിപ്പോൾ കുറച്ച് പോയിൻറ്സ് കിട്ടിയിട്ടുണ്ട്. അതായത് P1S1 എന്ന പോയിൻ്റ് ഇവിടുത്തെ PS-ൽ നിന്ന് വരുന്ന ലൈൻ ഈ കാണുന്ന പിക്ചർ പ്ലെയിന് ടച്ച് ചെയ്യുന്ന പോയിൻ്റ്സ് ആണ്. സോ അത് P1S1 ആയിരിക്കും. അതുപോലെ QR-ൽ നിന്ന് വരുന്നത് Q1R1 ആയിരിക്കും. AD-യിൽ നിന്ന് വരുന്നത് A1D1 ആയിരിക്കും. BC-യിൽ നിന്ന് വരുന്ന ലൈൻ PP-യിൽ കട്ട് ചെയ്യുന്ന പോയിൻ്റ് B1C1 ആയിരിക്കും. സോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് വ്യൂവിൽ നമ്മൾ കാണുന്ന പെർസ്പെക്റ്റീവ് വ്യൂ ഇവിടെ നിന്ന് ഇവിടം വരെ ആയിരിക്കും. സോ ശരിക്കും നമുക്ക് കിട്ടേണ്ടത് ഫ്രണ്ട് വ്യൂവിലാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ പോയിൻറ്സിനെല്ലാം നേരെ താഴേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഈ പ്രൊജക്റ്റ് ചെയ്യുന്ന ലൈൻസ് ഈ വരച്ചിരിക്കുന്ന വിഷ്വൽ റേസിലെല്ലാം കട്ടാവും. സോ ഇപ്പോൾ നമുക്ക് ഓരോ കോർണർ പോയിൻ്റ്സ് ആയിട്ട് നോക്കാം. നമുക്കറിയാം ഫ്രണ്ടിലെ ബേസിലെ കോർണർ പോയിൻ്റ്സ് എന്ന് പറയുന്നത് എ ബി സി ഡി ആണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള എ വണ്ണും ഈ എ ഡാഷിൽ നിന്ന് വരച്ചിരിക്കുന്ന ലൈനും തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും എ. അതുപോലെ തന്നെ ഈ ബിയും ഇവിടെ നിന്ന് ബിയിൽ നിന്ന് വരച്ചിരിക്കുന്ന പോയിൻ്റ് എടുക്കുമ്പോൾ ബി. അതുപോലെ തന്നെ സി, അതേ ലൈൻ തന്നെയാണ് സി, ബട്ട് ഇവിടെയാണെങ്കിൽ ഈ വരച്ചിരിക്കുന്ന ലൈനാണ് സിയുടെ ലൈൻ. സോ നമുക്ക് സി കിട്ടും, അതുപോലെ ഡിയും കിട്ടും ഫ്രണ്ടിൽ. സോ അതുപോലെ തന്നെ ബാക്കിൽ, സോ പി വണ്ണിൽ നിന്ന് വരുന്ന ലൈൻ എടുത്തിട്ട് ഇവിടുത്തെ പി ഡാഷിൽ നിന്ന് വരച്ചിരിക്കുന്ന ലൈൻ കോയിൻസൈഡ് ചെയ്യുന്ന പോയിൻ്റ് പി, അതുപോലെ ഇവിടെ ക്യു, ദെൻ ആർ, എസ്, അങ്ങനെ നാല് പോയിൻറ്സ് ബാക്കിലുള്ള ബേസിൻ്റെ നമുക്ക് കിട്ടും. സോ ഇനി ചെയ്യേണ്ടത് ഫ്രണ്ടിലെ നാല് പോയിൻ്റ്സും ബാക്കിലെ നാല് പോയിൻ്റ്സും കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് പോയിൻ്റ്സിനെ മാത്രം സ്ട്രൈറ്റ് ലൈൻസ് യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുക. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പി ക്യു, ഈ കാണുന്ന ബി, ദെൻ സി, ദെൻ ഡി, എസ്, അഗെയിൻ പി, ഇത്രയും ലൈൻസ് ആയിരിക്കും നമുക്ക് ഡാർക്കായിട്ട് വരയ്ക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ഇങ്ങനെയാണ് ഇതിനങ്ങോട്ട് നോക്കുന്നത് എന്ന് ഈ ഫിഗറിൽ നിന്ന് തന്നെ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഈ ഫ്രണ്ട് ബേസ് വിസിബിളാണ്, ഈ സൈഡും വിസിബിളാണ്. സോ ഫ്രണ്ട് ബേസ് എന്നാൽ എ ബി സി ഡി ആണ് എന്ന് നമുക്കറിയാം. സോ എ ബി സി ഡി ഡാർക്കായിട്ട് വരുമ്പോൾ ഇവൻച്വലി എ പി എന്ന ലൈനും കൂടി ഡാർക്കായിട്ട് വരും. അതുപോലെ തന്നെ ബാക്കിൽ വരുന്ന ക്യു ആർ, അതുപോലെ ആർ എസ് എന്ന ബേസിൻ്റെ മറ്റഡ്ജസ്സും, ആറിൽ നിന്നും ഇങ്ങോട്ട് കണക്റ്റ് ചെയ്തിരിക്കുന്ന സിയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഒരെഡ്ജും ഇൻവിസിബിളായിരിക്കും. അതിനെ ഇൻവിസിബിളായിട്ട് മാർക്ക് ചെയ്യുക. സോ ഇപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന മെത്തേഡിനെ വിഷ്വൽ റേ മെത്തേഡ് എന്ന് പറയും. അതിൻ്റെ ഫ്രണ്ട് ആൻഡ് ടോപ്പ് വ്യൂസ് യൂസ് ചെയ്ത് ചെയ്തിരിക്കുന്ന ഒരു മെത്തേഡാണിത്. ഇവിടെ നമ്മൾ ആദ്യം വരച്ചത് ഇതിൻ്റെ ഫ്രണ്ടും ടോപ്പും വ്യൂസാണ്. ഒന്നും കൂടി ഓർത്ത് വയ്ക്കുക, ഇത് തേർഡ് ആംഗിൾ പ്രൊജക്ഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവസാനമായി ഈ കിട്ടിയതാണ് ഇതിൻ്റെ പെർസ്പെക്റ്റീവ് വ്യൂ. സോ ഇതേ പ്രോബ്ലത്തിൻ്റെ തന്നെ മറ്റൊരു മെത്തേഡുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.